പി എസ് സി റാങ്ക് മേക്കറിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. ഇന്നലെ ന്യൂസ് പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, 2023 ഡച്ച് നോബൽ എന്നറിയപ്പെടുന്ന സ്പിനോസ അവാർഡ് നേടിയത് ജോയിത ഗുപ്ത. ഏതാണ് സ്പിനോസ അവാർഡ് നേടിയത്? ജോയിത ഗുപ്ത. അടുത്ത, ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ് ആരുടെ ആത്മകഥയാണ്? ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ് ആരുടെ ആത്മകഥയാണ്? ടി എൻ ശേഷൻ്റെ ആത്മകഥയാണ് ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി തിരഞ്ഞെടുത്ത നിലവിൽ ഇപ്പോൾ ഉള്ളത് ഏതാണ്? ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. അടുത്ത, യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ നേടുന്ന ആദ്യ താരം? യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ നേടുന്ന ആദ്യ താരം ആണ് മനീഷ കല്യാൺ. ആദ്യ ഇന്ത്യൻ താരമാണ് മനീഷ കല്യാൺ ആണ്. അടുത്തത്, അണ്ടർ പതിനാറ് സാഫ് കപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. ബംഗ്ലാദേശിനെയാണ് തോൽപ്പിച്ചത്. അടുത്തത്, യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് കോക്കോ ഗോഫ് ആണ്. അടുത്തത്, ഇന്തോനേഷ്യൻ മാസ്റ്റേഴ്സ് കിരീടം നേടിയ മലയാളി കിരൺ ജോർജ് ആണ്. അടുത്തത്, 2023 അന്തരിച്ച പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ്റെ സ്ഥാപകൻ? 2023 അന്തരിച്ച പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ്റെ സ്ഥാപകനാണ് ഡെന്നീസ് ഓസ്റ്റിൻ. ഇത്രയാണ് ഇന്നലത്തെ പത്രതന്ത്രത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമ്മൾ ക്ലാസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും നല്ലോണം പഠിക്കുക. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.